കാനഡയിലുള്ള ഒരാൾ ഒരു തണുപ്പ് കാലത്ത് അല്പം മദ്യപിച്ചു. അയാൾ കരുതി ദൈവമാണ് സംസാരിക്കുന്നത്. അയാൾ മുട്ടുകുത്തിക്കൊണ്ട് ചോദിച്ചു, നീ എവിടെ നിന്നാണ് സംസാരിക്കുന്നത്? ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ ആളുകൾ പരിഹസിക്കും. നമസ്കാരം സദ്ഗുരു. ആളുകൾ എന്നെ വിധിക്കുന്നതിനെക്കുറിച്ചും പരിഹസിക്കുന്നതിനെക്കുറിച്ചുമുള്ള ഭയമാണ് എനിക്ക് തടസ്സമായി തോന്നുന്നത്. നിങ്ങളുടെ വിധിയെപ്പറ്റിയല്ല, മറ്റാരെങ്കിലും വിധിക്കുന്നതിനെപ്പറ്റിയാണ്. അവർ വിധിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയില്ല. ഒന്നാമതായി അവർക്ക് നിങ്ങളെപ്പറ്റി വിധി നിർണ്ണയിക്കാൻ സമയമുണ്ടോ? അവരുടെ സമയം പാഴാക്കിക്കൊണ്ട് നിങ്ങളെപ്പറ്റി വിധിക്കാൻ തക്ക താല്പര്യം അവർക്ക് നിങ്ങളോടുണ്ടോ? പക്ഷെ നിങ്ങൾ പൂർണ്ണമായും തെറ്റായ ദിശയിലാണെങ്കിൽ ആളുകൾ എന്തെങ്കിലും പറഞ്ഞേക്കാം. കാനഡയിലുള്ള ഒരാൾ ഒരു തണുപ്പ് കാലത്ത് അല്പം മദ്യപിച്ചു. എന്നിട്ട് അയാൾ കരുതി ഐസിൽ ചൂണ്ടയിടാൻ പോകാമെന്ന്. അങ്ങനെ അയാൾ പോയി ഐസ് കട്ടകൾ മുറിക്കാൻ തുടങ്ങി. അപ്പോൾ വലിയൊരു ശബ്ദം കേട്ടു. ഐസിന്റെ താഴെ മീനൊന്നുമില്ല. അയാൾ ഭയന്നു. അയാൾ കരുതി ദൈവമാണ് സംസാരിക്കുന്നതെന്ന്. അയാൾക്കൊന്നും കാണാൻ കഴിയാത്തതുകൊണ്ട് ഇത് മദ്യത്തിന്റെ പണിയായിരിക്കുമെന്ന് അയാൾ കരുതി. വീണ്ടും അയാൾ ഐസ് മുറിക്കാൻ തുടങ്ങി. വീണ്ടും വലിയ ശബ്ദം കേട്ടു. ഈ ഐസിന്റെ താഴെ മീനൊന്നുമില്ല. അപ്പോൾ അയാൾ മുട്ടുകുത്തിക്കൊണ്ട് പറഞ്ഞു, ദൈവമേ, നീ ദൈവമാണോ? നീ എവിടെ നിന്നാണ് സംസാരിക്കുന്നത്? ആ ശബ്ദം പറഞ്ഞു, ഞാൻ ഈ ഐസ് റിങ്കിന്റെ മാനേജറാണ്. ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ പരിഹസിക്കപ്പെടും. പക്ഷേ മിക്കവാറും സമയങ്ങളിൽ നിങ്ങളെപ്പറ്റി ചിന്തിക്കാനോ പരിഹസിക്കാനോ വിധിക്കാനോ ആർക്കും സമയമില്ല. അവർക്ക് സമയമില്ല, അവരവരുടെ കാര്യങ്ങളിൽ തിരക്കിലാണ്. ഒരു മിനിറ്റ് കിട്ടിയാൽ അവരെവിടെയാണ് നിങ്ങളെ നോക്കുന്നത്? അവർ നോക്കുന്നത് പോലുമില്ല നിങ്ങളെ. അതുകൊണ്ട് നിങ്ങളത് കാര്യമാക്കേണ്ട. നിങ്ങളെ ഒരു വിഡ്ഢിയായി കണ്ട് ആളുകൾ ചിരിക്കുകയാണെങ്കിൽ, അങ്ങനെ ചെയ്താൽ നിങ്ങൾ മറ്റൊരാളുടെയെങ്കിലും സന്തോഷത്തിൻ്റെ ഉറവിടമാകുന്നത് നല്ല കാര്യമല്ലേ? നിങ്ങളെപ്പോഴും സ്വയം ഒരു വിഡ്ഢിയാകണമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ കുഴപ്പമില്ല, വല്ലപ്പോഴുമൊക്കെ സ്വയം ഒരു വിഡ്ഢിയാകുന്നത് മനുഷ്യസഹജമാണ് അല്ലേ? നിങ്ങളെപ്പോഴും ശരിയാണ്. ഇത് ഒരു പ്രശ്നമാണ്. ഇതിനർത്ഥം നിങ്ങൾ ശരിയാണെന്നല്ല, ഇതിനർത്ഥം നിങ്ങൾ അല്പം ഭ്രാന്തനാണെന്നാണ്. അതെ, ഞാനെപ്പോഴും ശരിയാണ്. അതിനർത്ഥം നിങ്ങൾ അങ്ങനെയാണെന്നല്ല, അതിനർത്ഥം നിങ്ങളുടെ തലയ്ക്ക് ചെറിയ പ്രശ്നമുണ്ട്. നിങ്ങൾക്കത് കാണാനാകുന്നില്ല. അപ്പോഴാണ് നിങ്ങളൊരു വിഡ്ഢിയാകുന്നത്. നിങ്ങളൊരു വിഡ്ഢിയാകാൻ തയ്യാറാണെങ്കിൽ ആളുകൾ നിങ്ങളെ സ്നേഹിക്കും. ഒരുപാട് ആളുകൾ നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങും, കാരണം നിങ്ങളൊരു വിഡ്ഢിയാണ്. ശരിക്കും അവർക്കരുത് നിങ്ങൾ ക്യൂട്ടാണെന്ന്. അതുകൊണ്ട് മറ്റാരെങ്കിലും ചിന്തിക്കുന്നതോർത്ത് വിഷമിക്കേണ്ട. അവരങ്ങനെ ചിന്തിക്കുന്നത് അവരുടെ പ്രശ്നമാണ് അല്ലേ? അവരുടെ മനസ്സിൽ നടക്കുന്ന കാര്യങ്ങൾ അവരുടെ പ്രശ്നമാണ്, ശരിയല്ലേ? നിങ്ങളൊരു വിഡ്ഢിയാണെന്ന് അവർ വന്ന് പറയുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ അവരെക്കൊണ്ട് പ്രയോജനമുണ്ട്. മീൻ പിടിക്കാനായി നിങ്ങൾ ഐസ് റിങ്കിൽ കുഴിക്കാൻ തുടങ്ങുമ്പോൾ ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞാൽ അത് വളരെ സഹായകരമാണ് അല്ലേ? അവരത് പറഞ്ഞില്ലെങ്കിൽ അവരുടെ മനസ്സിലെ കാര്യങ്ങൾ നിങ്ങൾക്കറിയില്ല. നിങ്ങൾ എന്തിനാണ് എല്ലാവരുടെയും മനസ്സ് വായിക്കുന്നത്? നിങ്ങളുടെ മനസ്സിൻ്റെ നിലവാരമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. മറ്റുള്ളവരുടെ മനസ്സിൻ്റെ നിലവാരത്തെയും ഉള്ളടക്കത്തെയും പറ്റി നിങ്ങൾ ചിന്തിക്കേണ്ടതില്ല.
അതുകൊണ്ടൊരു ഉപയോഗവുമില്ല. മറ്റുള്ളവരുടെ മനസ്സ് പരിശോധിക്കുന്നത് കൊണ്ട് ഒരു കാര്യവുമില്ല, അവിടെ വിലപ്പെട്ടതൊന്നുമില്ല. നിങ്ങളുടെ മനസ്സിൽ എന്താണ് സംഭവിക്കേണ്ടതെന്നാണ് നിങ്ങൾ ശ്രദ്ധിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടും. അവനെന്താണ് ചിന്തിക്കുന്നത്, അവളെന്താണ് ചിന്തിക്കുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് ഭ്രാന്ത് പിടിക്കും. കാരണം അത് നിങ്ങൾക്കറിയില്ല, എല്ലാം ഒരു ഊഹമാണ്. എല്ലാ ദിവസവും ഊഹിച്ചുകൊണ്ടിരുന്നാൽ അത് നിങ്ങളെ ഭ്രാന്ത് പിടിപ്പിക്കും, അല്ലേ? അതുകൊണ്ട് ഇനി മുതൽ നിങ്ങൾ ഇത് ശ്രദ്ധിക്കുക. എന്തെങ്കിലും വിഡ്ഢിത്തരമാണെന്ന് നിങ്ങൾ കരുതുകയാണെങ്കിൽ അത് ചെയ്യരുത്. ഇത് ചെയ്യുന്നത് നല്ലതാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അത് ചെയ്യുക. ആരെങ്കിലും അത് വിഡ്ഢിത്തരമായി കണ്ടേക്കാം. പ്രപഞ്ചത്തിലുള്ള എന്തിനേയും എനിക്ക് കളിയാക്കാനാവും, പക്ഷേ അതിനർത്ഥം ഞാൻ അതിനെതിരാണെന്നല്ല. അതിനെ ഓർത്ത് കരയുന്നതിന് പകരം ഈ അസംബന്ധങ്ങളെ നോക്കി ചിരിക്കുന്നതല്ലേ നല്ലത്? എന്തു ചെയ്യാം അല്ലേ? അതൊരു തിരഞ്ഞെടുപ്പാണ്. ലോകത്തുള്ള പല അസംബന്ധങ്ങളെയും നോക്കി നിങ്ങൾക്ക് വേണമെങ്കിൽ കരഞ്ഞുകൊണ്ടേയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കവയെ നോക്കി ചിരിക്കാം. അവയെ ശരിയാക്കാനുള്ള നിങ്ങളുടെ കഴിവ് മെച്ചപ്പെടുന്നത്, നമുക്കെല്ലാം ശരിയാക്കാൻ കഴിയുമെന്നല്ല, പക്ഷേ അവയെ ശരിയാക്കാനുള്ള നമ്മുടെ കഴിവ് മെച്ചപ്പെടുന്നത് നമ്മൾ ചിരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്, കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴല്ല. ശരിയല്ലേ? അതുകൊണ്ട് ആരെങ്കിലും ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട, അവരുടെ കൂടെ ചേർന്ന് ചിരിക്കുക. അങ്ങനെ സുഹൃത്ത് ബന്ധങ്ങളുണ്ടാവും. നിങ്ങൾ പ്രതികരിച്ചാൽ നിങ്ങൾ കൂടുതൽ വിഡ്ഢിയാകും. നിങ്ങളൊരു വിഡ്ഢിത്തം ചെയ്തു കഴിഞ്ഞു, അതിന് പ്രതികരിച്ചാൽ നിങ്ങൾ എന്നേക്കുമായി ഒരു വിഡ്ഢിയായി മാറും. നിങ്ങൾ അവരുടെ കൂടെ ചേർന്ന് ചിരിച്ചാൽ നിങ്ങൾ ചെയ്യുന്ന തെറ്റുകളിൽ നിന്ന് തിരിച്ചു വരാൻ അവർ നിങ്ങളെ സഹായിക്കും. സാധ്യമാണ്. പക്ഷേ എന്തായാലും മിക്ക ആളുകളും നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നില്ല. നിങ്ങളെ നിരാശപ്പെടുത്തിയതിൽ എനിക്ക് വിഷമമുണ്ട്.